Hi guys, welcome to Ashan's World. Redmi K20 Pro യുടെ അൺബോക്സിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഞാൻ ഈ ഫോൺ ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കടക്കാം. നല്ലൊരു ബോക്സ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ K20 Pro എന്നൊക്കെ എഴുതിയിട്ട് റെഡ്മി K20 Pro, പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഡിസൈനാണ്, പോപ്പ് ക്യാമറ ഒക്കെ ഉള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് സൈഡിലായിട്ട് നമ്പർ 1 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് 8 GB 256 GB റോം എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ റെഡ്മി K20 Pro, പിന്നെ അതിൻ്റെ കുറച്ച് ചെറിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ലൊരു ഫോൺ തന്നെയാണ് K20 Pro. മുകളിൽ തന്നെ ചെറിയൊരു ബോക്സാണുള്ളത്. എനിക്ക് തോന്നുന്നു അതിൽ കേസ് ആയിരിക്കാനാണ് സാധ്യത. അതെ, കേസ് തന്നെയാണ്, ബാക്ക് കേസ് ആണ്. സിം ജംഗ്ഷൻ ടൂളും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ, അത്യാവശ്യം നല്ലൊരു ബാക്ക് കേസ് ആണ് കേട്ടോ, ഹാർഡാണ്. വാവ്, ഫോൺ നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ. ഫോൺ മാറ്റി വെക്കാം നമുക്ക്. USB ടൈപ്പ് ചാർജർ തന്നെയാണ്. ഇതിൽ 18 വാട്ട്സിൻ്റെ ചാർജറാണ് നമുക്ക് ബോക്സിൽ കിട്ടുന്നത് കേട്ടോ. 27 വാട്ട്സ് ആണ് ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ. 999 രൂപ എങ്ങനെയാണ് വില വരുന്നത്. നമുക്ക് ഇതിൻ്റെ ചാർജിങ്, അതെ, സി ടൈപ്പ് ചാർജർ തന്നെയാണ് ഇതിനും വരുന്നത്. ഇപ്പോൾ വരുന്നതെല്ലാം സി ടൈപ്പ് തന്നെയാണ്, ഇതിനും സി ടൈപ്പ് ചാർജർ തന്നെയാണ് വരുന്നത്. നമുക്ക് ഫോണൊന്ന് നോക്കാം. ഫോണൊന്ന് ഓണാക്കി നോക്കട്ടെ. മേലത്തെ കവറൊന്നങ്ങ് പൊളിച്ച് കളയാം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതെ, ഓണായി വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 ലാണ് ഓണാവുന്നത്. നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൻ്റെത്. പിന്നെ ഗോറില്ല ഗ്ലാസ് ഒക്കെയാണ്, ഫ്രണ്ടും ബാക്കിലും ഗോറില്ല ഗ്ലാസ് ഒക്കെയാണുള്ളത്. നല്ലൊരു സ്മൂത്ത് തോന്നുന്നുണ്ട് ടച്ചിൽ, നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ. K20 Pro ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ 48 MB മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു 13 MB അൾട്രാ വൈഡ് ക്യാമറയും പിന്നെ ഒരു 8 MB ടെലിഫോട്ടോ ലെൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ക്യാമറയാണ് ഈ K20 Pro. പിന്നെ ഇതിൻ്റെ വീഡിയോ നോക്കുകയാണെങ്കിൽ 4K റെസൊല്യൂഷനുള്ള വീഡിയോ നമുക്ക് എടുക്കാം. 4K തന്നെ 30 FPSും 60 FPSും ഉണ്ട്. പിന്നെ 1080p 30 FPS, 120, 240 FPS വരും നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ 960 FPSലും പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ, സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ പോപ്പപ്പ് ക്യാമറയാണ് വരുന്നത്. അത് നല്ലൊരു ഫീച്ചറാണ്. 20 MB വരുന്നത്. HDR ഫ്രണ്ട് ക്യാമറയിൽ യൂസ് ചെയ്യാം. പിന്നെ വീഡിയോ ക്വാളിറ്റി 1080p 30 FPSലും പറ്റും. നല്ലൊരു ക്യാമറ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാനിതിൻ്റെ ചെറിയ ചെറിയ വിഷ്വൽസാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ പ്രോസസ്സർ തന്നെയാണ്. 855 സ്നാപ്ഡ്രാഗൺ 855 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. ഒക്ടോകോർ 2.84 GHz ആണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ മുടക്കുന്ന പൈസയ്ക്ക് നല്ല മൂല്യം ഉള്ള ഫോൺ തന്നെയാണിത്. പിന്നെ ഫ്രണ്ടിലും ബാക്ക് സൈഡിലും
ഗോറില്ല ഗ്ലാസ് ഫൈവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലത് നേർന്നുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ വിട വാങ്ങുന്നു. സൈനിങ് ഓഫ്, ആശാൻസ് വേൾഡ്.